നമസ്കാരം. സ്ത്രീ ശാക്തീകരണവും സ്ത്രീ സ്വാതന്ത്ര്യവും സ്ത്രീ സുരക്ഷയും ഏറെ ചർച്ച ചെയ്യുന്ന ഈ കാലത്ത് സ്ത്രീപക്ഷ വിഷയങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യമുണ്ട്. സ്വന്തമായി ജീവിതം കരുപ്പിടിപ്പിക്കുന്ന സ്ത്രീകളുടെ കാര്യമാണെങ്കിൽ അത് കേൾക്കാൻ ശ്രോതാക്കളുമുണ്ടാകും. ഇവിടെ ആത്മധൈര്യവും സ്വപ്രയത്നവും കൊണ്ട് ജീവിതം കരുപ്പിടിപ്പിക്കുന്ന ഒരു വനിതയെയാണ് അടയാളപ്പെടുത്തുന്നത്. സിമി, പ്രൈവറ്റ് ഹോസ്റ്റൽ ഓണേഴ്സ് അസോസിയേഷൻ മെമ്പർ. ഹോം സ്റ്റേ നടത്തിപ്പിൽ 7 വർഷം തികയുമ്പോൾ അവർ ഈ മേഖലയിൽ അനുഭവിച്ച ഉയർച്ചകളും താഴ്ചകളും ഒരുപാടുണ്ട്. ആ കഥകളിലൂടെ അവരെ അടയാളപ്പെടുത്തി പോവുകയാണ്. സ്വാഗതം സിമി. ഈ മേഖലയിലേക്ക് വന്നിട്ട് 7 വർഷം എന്ന് പറയുന്നു. ഹോസ്റ്റൽ, സ്വന്തമായി ഹോസ്റ്റൽ നടത്തുന്ന വനിതാ ഹോസ്റ്റലാണോ? അതെ, വനിതയുണ്ട്, ബോയ്സ് ഉണ്ട്, അതായത് ലേഡീസും ബോയ് അങ്ങനെയാണ്, രണ്ടുമുണ്ട്. എത്ര ഈ 7 വർഷവും അനുഭവിച്ച ഉയർച്ചകളും അതിന് എടുത്ത എഫേർട്ടുകളും എന്താണെന്നൊന്ന് പറയാമോ? എങ്ങനെയായിരുന്നു നിങ്ങളുടെ യാത്ര? എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ, ശരിക്കും പറഞ്ഞാൽ ഞാൻ ഹോസ്റ്റലിൽ നിന്നിട്ടാണ് പഠിച്ചതും. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എനിക്കുണ്ട്. അതായത് മീൻസ് ഹോസ്റ്റൽ എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത് എന്നൊക്കെ ഉള്ളത് ഒന്ന് മനസ്സിലാക്കി. പിന്നെ അവിടുത്തെ ഫുഡ് കാര്യങ്ങളൊക്കെ ശരിയല്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ആഗ്രഹിച്ചു ഒരുപാട്, ഒരു ഹോസ്റ്റൽ നടത്തണം, എന്നിട്ട് നല്ല ഫുഡ് കൊടുക്കണം, അങ്ങനെയൊക്കെ മനസ്സിലൊരു പ്ലാൻ. ഹോസ്റ്റലിൽ താമസിക്കുന്നവർക്ക് നല്ല ഫുഡ് കൊടുക്കണം എന്നാണ്? ആ, അങ്ങനെയൊക്കെയാണോ മനസ്സിൽ അന്ന് പ്ലാൻ ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങുമെന്നോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല മനസ്സിൽ. ബാങ്കിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് പിന്നെ അത് റിസൈൻ ചെയ്തു, ചെയ്തിട്ടാണ് ട്രിവാൻഡ്രത്തേക്ക് വന്നതും. എവിടെയാണ് സ്വദേശം? ഒച്ചിറ, കൊല്ലം. തിരുവനന്തപുരത്ത് വന്നത് ഹോസ്റ്റൽ നടത്താൻ വേണ്ടിയിട്ട് മാത്രമാണ്? ഹോസ്റ്റലിൽ നിൽക്കാനാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ വന്നത്. പട്ടം മരപ്പാലം എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ ഒരു 3 മാസം നിന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ വെച്ച് പ്ലാൻ ചെയ്തതാണ് ട്രിവാൻഡ്രത്ത് ഒരു ഹോസ്റ്റൽ ഇടാം, എന്നിട്ട് കുറച്ച് കുട്ടികളെ നിർത്താം, എന്നിട്ട് നല്ല ഫുഡ് കൊടുക്കണം. കാര്യം ഒരുപാട് ഹോസ്റ്റലിൽ നിന്നിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഞാൻ ഫുഡിൻ്റെ കാര്യത്തിൽ മെയിനായിട്ട്. പിന്നെ വാർഡൻ്റെ ഓരോ സ്ട്രിക്റ്റ് അതൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല സങ്കടം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു ഫീൽഡിലേക്ക് ശരിക്കും പറഞ്ഞാൽ ഇറങ്ങി പുറപ്പെട്ടത്. പിന്നെ ഒരു എയിമായിട്ട് അങ്ങ് എടുത്തു. അതായത് ട്രിവാൻഡ്രത്ത് നല്ല രീതിയിൽ ഇത് നടത്തിക്കൊണ്ട് പോകണമെന്നും അത് അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി തീരണമെന്നും ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. ഹോം സ്റ്റേകൾ നടത്തി അറിയപ്പെടുന്ന ഒരു വ്യക്തിയാകണമെന്നും നല്ല രീതിയിൽ പേരെടുക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ കുട്ടികൾക്ക് ആവശ്യത്തിനുള്ള സ്വാതന്ത്ര്യം കൊടുക്കാം, നമുക്കത് തെറ്റൊന്നുമില്ല. എങ്ങനെയാണ് സ്വാതന്ത്ര്യം എന്ന് ഉദ്ദേശിച്ചത്? സ്വാതന്ത്ര്യം എന്ന് വെച്ചാൽ അവർക്ക് പഠിക്കുമ്പം അവർക്ക് ലൈറ്റ് ഇടാൻ പാടില്ല. അങ്ങനെ ഹോസ്റ്റലിൽ ഒരുപാട് ബുദ്ധിമുട്ട് ഞാൻ അനുഭവിച്ചിട്ടുള്ളത് കൊണ്ട് എനിക്കറിയാം ലൈറ്റ് ഇത്ര സമയം ഇടാൻ പാടുള്ളൂ, ഫുഡ് കൊടുക്കുമ്പം കുറച്ച് ഫുഡേ കൊടുക്കാറുള്ളൂ. പിന്നെ അതിനെ അതായത് നമ്മളതിന് ലാഭം കണ്ടെത്തുക എന്നുള്ളതാണല്ലോ ഹോസ്റ്റൽ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാണ്. അവരുടെ അടുത്ത് നമ്മൾ ക്യാഷ് വാങ്ങുമ്പം അവർക്ക് തൃപ്തിയായിരിക്കണം നമ്മൾ കൊടുക്കുന്നതും. അവരുടെ അടുത്ത് പെരുമാറേണ്ട രീതികൾ അതൊക്കെ കുറച്ച് ഒരു എന്താ പറയുക, ഒരു ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിള്ളേർ നമ്മുടെ ഒപ്പം നിൽക്കും. നമ്മൾ പറയുന്നത് സ്നേഹത്തോടെ പറഞ്ഞു കഴിഞ്ഞാൽ അവരതനുസരിക്കുകയും ചെയ്യും. ഇപ്പോൾ എത്ര ഹോസ്റ്റലുകളുണ്ട്? ഇപ്പം എനിക്ക് ഈ കൊറോണ ആയതുകൊണ്ട് 2 എണ്ണേ ഉള്ളൂ, ബോയ്സും ഗേൾസും മാത്രമേ ഉള്ളൂ. കൊറോണയ്ക്ക് മുമ്പോ 4 എണ്ണം ഉണ്ടായിരുന്നു. എവിടേക്കായിരുന്നു? ഒന്ന് ബേക്കറിയൻഷൻ പാളയം എന്ന് പറയുന്ന സ്ഥലത്ത്, പിന്നൊന്ന് ശ്രീവരാഗത്ത്, അത് ബോയ്സ് ആയിരുന്നു. തമ്പുരാമുക്കെന്ന് പറയും, GH-നടുത്തായിട്ട്. പിന്നെ എന്താ പറയുക, എറണാകുളത്തുണ്ടായിരുന്നു, എറണാകുളത്ത് കലൂർ അവിടെയായിട്ട്. അവിടെ നമ്മൾ അത് വലിയൊരു കുറച്ച് ബൾക്കായിട്ട് കുറച്ച് കുട്ടികളെയൊക്കെ നിർത്തിക്കൊണ്ട് തന്നെ ലക്ഷ്യമുള്ള കുട്ടികളെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴൊക്കെ അടച്ചിട്ടേക്കാണ്. പിന്നെ ഒരുപാട് നഷ്ടമൊക്കെ ഉണ്ടായല്ലോ ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട്. നഷ്ടം എന്ന് വെച്ചാൽ ഓണേഴ്സ്, അതായത് ഹൗസ് ഓണർ, നമ്മളിപ്പോൾ ഈ ട്രിവാൻഡ്രത്ത് നടത്തുവാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ റെൻറ്റിന് വീടെടുക്കും, എന്നിട്ട് കുറച്ച് കുട്ടികളെ നിർത്താനുള്ള പെർമിഷൻ അവരെടുത്ത് പറഞ്ഞിട്ട് തന്നെയാണ് എടുക്കുന്നത്. നിൽക്കുമ്പോൾ ഈ കൊറോണ വന്നതുകൊണ്ട് നമുക്ക് റെൻറ്റിന് ബുദ്ധിമുട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും പിള്ളേരെ പട്ടിണി ഇടാൻ പറ്റില്ല, അതുകൊണ്ട് റെൻ്റ് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ പറഞ്ഞാൽ ചിലപ്പോൾ അവർ തരില്ലായിരിക്കും. നല്ല മനസ്സുള്ളവരാണെങ്കിൽ തരും,
അപ്പം അങ്ങനെ കുറേ ബുദ്ധിമുട്ടിയിട്ടുണ്ട്, കുറേ ക്യാഷ് നഷ്ടം വന്നിട്ടുണ്ട്, അതിൻ്റെ പുറത്തെ കുറേ നടന്നു. എന്നാലും ഞാൻ ഈ ഫീൽഡ് വിട്ട് പോകാൻ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു. ഞാൻ അന്വേഷിച്ചപ്പോൾ ട്രിവാൻഡ്രത്ത് പി ജി നടത്തിക്കൊണ്ടിരിക്കുന്ന മിക്ക ആൾക്കാരും ഒഴിവാക്കി പോയി ഒഴിവാക്കി പോയി തന്നെ. പക്ഷെ എൻ്റെ അറിവിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് എൻ്റെ ഒരു തോന്നല്. പരിപാടികളൊക്കെ നിർത്തിയിട്ടുണ്ട്, കാര്യം ഒരുപാട് നഷ്ടം വരുന്നുണ്ടല്ലോ. നിങ്ങളുടെ അസോസിയേഷനിൽ എത്ര മെമ്പർമാരുണ്ട്? അസോസിയേഷനിൽ ഇപ്പൊ ഏതാണ്ട് 30. അതായത് ജില്ലക്കകത്താണോ, തിരുവനന്തപുരം ജില്ലക്കകത്താണോ? ആ, ട്രിവാൻഡ്രം. ബാക്കിയുള്ളടത്തൊന്നും അറിഞ്ഞിട്ടില്ല നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അസോസിയേഷൻ? ബാക്കിയുള്ള കാര്യം ചില, നമ്മൾ ഈ കൊറോണ ടൈമിലാണ് കേട്ടോ ശരിക്കും പറഞ്ഞാല് ഈ ഒരു അസോസിയേഷൻ്റെ കാര്യത്തിൽ തീരുമാനം. കാര്യം വെച്ചാൽ ഒരുപാട് ആൾക്കാർ ഈ ഒരു പ്രശ്നം അനുഭവിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതായത് ഈ പി ജി നടത്തിക്കൊണ്ട് പോകുന്ന ഒരുപാട് ആൾക്കാർ ഈ പ്രശ്നം അനുഭവിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവർക്ക് റെൻ്റ് കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അവരൊക്കെ പോയതുകൊണ്ട് അങ്ങനെ തീരുമാനിച്ചാണ് ഇതിൻ്റെ ഒരു അസോസിയേഷൻ ഉണ്ടാക്കുക. എന്നിട്ട് ഗവൺമെൻറ്റിൽ നിന്ന് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കിട്ടും എന്നുണ്ടെങ്കിൽ നമുക്കതൊരു ഉപകാരമാണ്. അതായത് എന്താ പറയുക, എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ഒന്നും രണ്ടും മൂന്നും ഹോം സ്റ്റേ നടത്തിക്കൊണ്ട് പോയി ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നടത്തിക്കൊണ്ട് പോയാൽ നല്ലതുമാണ്. പുറത്തുനിന്ന് വരുന്ന ഒരുപാട് കുട്ടികൾക്കൊരു ഹോസ്റ്റലിലേക്ക് ശരിക്കും പറഞ്ഞാൽ പിള്ളേരങ്ങനെ പോവില്ല, ഈ ഹോം സ്റ്റേയിലേക്കായിരിക്കും കൂടുതലും വരുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്ക് പഠിക്കാൻ കുറേ സൗകര്യം ഉണ്ടാവും, പിന്നെ ചില നല്ല ഫുഡ് കിട്ടും അവിടെ, പിന്നെ നമ്മുടെ വീട്ടിലെ പോലെ ഒരു ഫീലിങ്സ് അവിടെ ഉണ്ടാവും. ഇപ്പം എൻ്റെ സ്ഥാപനത്തിന് ഹാവൻസ് ഹോം സ്റ്റേ എന്നാണ് ഞാൻ ഇട്ടേക്കുന്നത്. അപ്പോൾ അത് അത് ഹാവൻസ് എന്ന് പറഞ്ഞാൽ തന്നെ അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കണക്കാക്കിയിട്ടാണ് കേട്ടോ, ശരിക്കും സ്വർഗമെന്ന് തന്നെ ഞാൻ പറയുള്ളൂ. പിന്നെ കുട്ടികൾ ആരുടെ അടുത്തൊന്നും ഒരു പരാതിയോ അങ്ങനെയൊന്നും ഞാൻ കേട്ടിട്ടില്ല. എൻ്റെ ബോയ്സിലായാലും ലേഡീസിലായാലും ആരും ഇതുവരേക്കും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് വന്നിട്ടോ ഒന്നുമില്ല. എങ്ങനെയാ, ഈ സർക്കാർ ജീവനക്കാർക്കാണോ അതോ പ്രൈവറ്റ് സ്ഥാപനങ്ങളിലെ ആൾക്കാർക്കാണോ സ്റ്റുഡൻസിനാണോ നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കുന്നത്? സ്റ്റുഡൻസ് ആണ് കുറച്ചും കൂടി ബെറ്റർ. കാര്യം വെച്ചാൽ അവർ പഠിക്കുക, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം വെച്ചാൽ കുട്ടികൾ പഠിക്കണം, പഠിച്ചിട്ട് അവർ അവിടെ നിന്നും പോകുമ്പോൾ അവർ അവരുടെ ആ ഒരു സന്തോഷം, നമ്മൾ കൊടുക്കുന്ന അവരുടെ അവർക്കുള്ള ഒരു സ്വാതന്ത്ര്യത്തിൽ അവർ അതിനെ മിസ്യൂസ് ചെയ്തിട്ടില്ല എന്നവരേക്കും. ഇത്ര സമയത്തിനുള്ളിൽ വരണം മക്കളെ, എങ്ങനെ ഞാൻ പറഞ്ഞു വിടുള്ളൂ. സുമി ഇതുവരെ പഠിച്ചിട്ടുണ്ട്? ഞാൻ പ്രീ ഡിഗ്രി ഡിഗ്രി കഴിഞ്ഞു, പിന്നെ എന്താ പറയുക ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങി ബാങ്കിൽ വർക്ക് ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഫീൽഡിലേക്ക്, ബാങ്കിൽ ജോലി റിസൈൻ ചെയ്തിട്ടല്ല ശരിക്കും പറഞ്ഞാൽ ട്രിവാൻഡ്രത്തേക്ക് വന്നത്. അതിന് ശേഷമാണ് ആ ഒരു തീരുമാനത്തിലെത്തിയത്, റിസൈൻ ചെയ്യണം, ഈ ഒരു ഫീൽഡായിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് വന്നത്. തിരുവനന്തപുരത്തേക്ക് വന്നത് ഈ ഹോം സ്റ്റേകൾ നടത്താൻ വേണ്ടിയിട്ടാണോ? ശരിക്കും പറഞ്ഞാൽ ഞാൻ ട്രിവാൻഡ്രത്ത് വന്നത്, ഞാൻ കൊല്ലത്താണ്, കൊല്ലത്ത് ഹോസ്റ്റലിൽ നിന്നിട്ടാണ്, എൻ്റെ ഒരു ഹോസ്റ്റൽ ലൈഫ് എന്ന് പറഞ്ഞ കൊല്ലമാണ്. അവിടെ നിന്ന് ഞാൻ ഇവിടെ വന്നത് എൻ്റെ രണ്ട് ഫ്രണ്ട്സാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ട്രിവാൻഡ്രം എന്താണെന്നൊന്നും മനസ്സിലാക്കണം, എനിക്ക് ട്രിവാൻഡ്രം അറിയില്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അങ്ങനെയാണ് കൊല്ലത്തു നിന്ന് ട്രിവാൻഡ്രത്തേക്ക് വന്നതും മരപ്പാലത്തൊരു ഹോസ്റ്റലിൽ 3 മാസം നിന്നു. അതിനുശേഷം തിരിച്ച് കൊല്ലത്ത് പോയിട്ട് ഹോം സ്റ്റേ എങ്ങനെ നടത്തണമെന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ബിസിനസ്സാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ബിസിനസ്സാണ് എൻ്റെ മനസ്സിലെ ഏറ്റവും വലിയൊരു പ്ലാന്. ചെറുതില്ല തൊട്ടേ അങ്ങനെ വേറൊരു ജോലി ചെയ്യണം എന്നോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ബിസിനസ് ചെയ്യണം, വലിയൊരു ബിസിനസ് ഗേൾ ആവണം, അറിയപ്പെടുന്ന നല്ല രീതിയിലൊരു ബിസിനസ്സൊക്കെ നടത്തി എൻ്റെ സ്ഥാപനങ്ങൾ കുറേ ഉണ്ടാവണം, അങ്ങനെയൊക്കെ ആഗ്രഹിച്ചിട്ട് വന്നതാണ്. വന്നപ്പോഴത്തേക്കും പിന്നെ ഈ ഒരു ഫീൽഡ് തന്നെ തിരഞ്ഞെടുക്കാമെന്ന് കരുതി. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങി പുറപ്പെട്ടത്. ഇപ്പോൾ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, വിട്ടെറിഞ്ഞിട്ട് പോകാൻ തോന്നണില്ല. വേണമെങ്കിൽ പോകാമായിരുന്നു കൊറോണ വന്ന സമയം ഈ ടൈമിന്, ഈ 2 വർഷത്തിനുള്ളിൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ പോകാമായിരുന്നു, ഞാൻ പോയിട്ടില്ല. വീട്ടിലാർക്കുണ്ട്? വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ ചെറുതിൽ തന്നെ മരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണല്ലോ നമ്മൾ ഹോസ്റ്റലിൽ എന്ന് പറയുമ്പോഴേ തന്നെ ചിന്തിക്കല്ലേ എന്തുകൊണ്ട് ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചു എന്ന്. അതുകൊണ്ട് ഹോസ്റ്റലിൽ നിന്ന് തന്നെയാണ് പഠിത്തവും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയി. ജീവിതം എങ്ങനെയാണ്, കൂടെ പാർട്ട്ണർ? സന്തോഷമായിട്ട് പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ജീവിതം ആൾ പുറത്താണ്, ഖത്തർ എന്ന് പറയുന്ന സ്ഥലത്താണ്, കുഴപ്പമില്ലാണ്ട് പോകുന്നു, നല്ല രീതിയിൽ പോകുന്നു, ആൾ നല്ല സപ്പോർട്ടാണ്. ഈ മേഖലയിലേക്ക് വരുമ്പോൾ നഷ്ടങ്ങളുണ്ടായി എന്ന് പറഞ്ഞു, ഈ നഷ്ടങ്ങൾക്കൊപ്പം ലാഭമുണ്ടായെന്ന് പറഞ്ഞില്ല, എന്താണ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ലാഭം? ലാഭം ഉണ്ടായി എന്ന് പറഞ്ഞില്ല, ശരിയാണ്, പക്ഷേ ലാഭം ഉണ്ടല്ലോ, ലാഭം ഇല്ലാണ്ട് നമ്മളൊന്നും ചെയ്യില്ലല്ലോ ശരിക്കും പറഞ്ഞാൽ. ലാഭവും നഷ്ടം ഉണ്ടാവും, രണ്ടും ഉണ്ടാവും.
ലാഭം എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് കുട്ടികളെ കിട്ടുമ്പോൾ നമ്മൾ അതിനകത്ത്, ഞാൻ ഫുഡിന്റെ കാര്യത്തിൽ ലാഭം നോക്കാറില്ല. എന്തിന്റെ കാര്യത്തിലാണ് ലാഭം നോക്കുന്നത്? ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് കുട്ടികളെ നിർത്തുക, അതിൽ നിന്നും എന്തെങ്കിലും ലാഭം കിട്ടിയാൽ കിട്ടും, അവരുടെ സന്തോഷം, അതാണ് ഞാൻ മെയിനായിട്ട് നോക്കിയിട്ടുള്ളത് ഇത്രയും നാൾ എൻ്റെ ഈ ഫീൽഡിലേക്ക് വന്നതിന് ശേഷം. അതുകൊണ്ടായിരിക്കും എനിക്ക് ലാഭം കിട്ടിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ. ഒരു കുട്ടിയിൽ നിന്ന് എത്ര രൂപയാണ്, ഈ സ്റ്റുഡൻസ് ആണെങ്കിലും അല്ലാതെ ആണെങ്കിലും, എത്ര രൂപയായിരിക്കും മിനിമം, എത്ര രൂപയാണ് നിങ്ങൾ ഈടാക്കുക? 5,500. എന്തൊക്കെയാണ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഫെസിലിറ്റീസ്? അവർക്ക് എന്താ പറയുക, കിടക്കാനുള്ള സൗകര്യങ്ങൾ, പിന്നെ ചെയറ്, ടേബിള്, പിന്നെ ലാപ്ടോപ്പൊക്കെ യൂസ് ചെയ്യാനായിട്ട് അഡീഷണൽ ക്യാഷ് ഒക്കെ സാധാരണ എല്ലായിടത്തും മേടിക്കാറുണ്ട്, പക്ഷെ ഞാനിതൊന്നും വാങ്ങിക്കാറില്ല. ഒരു മാസം ഈ ഹോം സ്റ്റേ നടത്തുന്നതിൻ്റെ ചിലവ് എത്ര ഉണ്ടാവും? അത് പല രീതിയിലിരിക്കും, അതായത് കുട്ടികളുടെ അനുസരിച്ചിരിക്കും. ചിലപ്പോൾ എനിക്കിപ്പം ഈ മാസം എനിക്കൊരു 10 കുട്ടികളുണ്ട്, ഉദാഹരണം പറയണം കേട്ടോ, 10 കുട്ടികളുണ്ട് എന്ന് വെച്ചാൽ അടുത്ത മാസം എനിക്ക് ചിലപ്പോൾ 15 ആളുണ്ടായിരിക്കും. കാര്യം അഡ്മിഷനല്ലേ, നമുക്ക് എൻക്വയറി ഉണ്ടാവും വരുമ്പോൾ, ചിലപ്പോൾ ഈ 10-ൽ ചിലപ്പോൾ 5 പോവും, ചിലപ്പോൾ 5 ഉണ്ടാവുള്ളൂ. അപ്പം അത് നമുക്ക് കറക്റ്റായിട്ട്. എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ടൊക്കെ ടൈപ്പ് ചെയ്തിട്ടാണോ നിങ്ങൾ ഹോസ്റ്റലിൽ? ട്രിവാൻഡ്രത്ത് ഫസ്റ്റ് ടൈം അങ്ങനെ തന്നെ ആയിരുന്നു, IASന്റെ കോച്ചിങ് സെൻ്ററായിട്ട്. അത് ബോയ്സും സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന കുറച്ച് കുട്ടികൾ, അതും നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് തന്നെയായിരുന്നു. പിന്നെ എന്താ പറയുക, എറണാകുളത്തുള്ളതും ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് തന്നെയാണ്, അവരുമായിട്ടുള്ള ലിങ്ക് ഉണ്ടായിരുന്നു, എഗ്രിമെൻറ്റ് ചെയ്ത് അങ്ങനെ തന്നെയായിരുന്നു നമ്മൾ നടത്തിക്കൊണ്ട്. ഈ മേഖലയിലേക്ക് ഇറങ്ങുമ്പോൾ ഓണർമാർ സ്ത്രീകളാകുന്നത് ചുരുക്കമാണ്, വേറെ കുറേ പേര് ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആൾക്കാരുണ്ടോ സ്ത്രീകൾ നടത്തുന്ന ഹോം സ്റ്റേകൾ? പി ജി നടത്തുന്നതും ഹോസ്റ്റലിൽ എടുത്തതൊക്കെ കൂടുതൽ സ്ത്രീകൾ തന്നെയാണ്. പിന്നെ അവർക്ക് സപ്പോർട്ടായിട്ട് ഹസ്ബൻഡ് ഉണ്ടാവുമല്ലോ, ഹസ്ബൻഡ് സപ്പോർട്ടായിട്ട് നിൽക്കലുണ്ട്. എന്നെ സംബന്ധിച്ച് സപ്പോർട്ടുണ്ട്, പക്ഷേ ആള് നമ്മളെ പ്രസൻസിലില്ലാന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് എന്താണ് സാമൂഹ്യ വിരുദ്ധരുടെ ശല്യങ്ങളോ അല്ലാതെ വേറെ എന്തെങ്കിലും തരത്തിലുള്ള നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, ഇത് നടത്തിക്കൊണ്ട് പോകുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും അനുഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഒരുപാട് ബുദ്ധിമുട്ടുകളൊന്നും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല, എങ്കിലുണ്ട് എന്ന് വേണം പറയാൻ. കാര്യം വെച്ചാൽ നമ്മളിപ്പം ഒരാടുത്ത് പറയുമ്പം ഹോം സ്റ്റേ ആണ് നടത്തുന്നത് അല്ല, എന്ത് ചെയ്യാന്ന് ചോദിക്കുമ്പോൾ ഹോം സ്റ്റേ നടത്തുകയാണെന്ന് പറയുമ്പോൾ ഓക്കെ, അപ്പോൾ നമ്പർ തരുമോ, നമുക്കൊരു കുട്ടിയുണ്ട് വിളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ചിലർ വാങ്ങലുണ്ടേ. അപ്പോൾ അങ്ങനെ വാങ്ങുന്ന സമയത്ത് നമ്മൾക്ക് എന്താ പറയുക, അറിയാം ഇത് വെറുതെ വാങ്ങിയതാ എന്നുള്ള ചിന്ത നമുക്കുള്ളിൽ വരും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ചിലവർ ശരിക്കും മേടിക്കുന്നവരുണ്ടാവും, മേടിച്ചിട്ട് നമുക്ക് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ വിളിച്ച് പറയും, ആ ടൈമിന് വിളിക്കും, അല്ലെങ്കിൽ വാട്സപ്പ് ഉണ്ടെങ്കിൽ അതിന് ഹായ് പറയലുണ്ട്. അതൊക്കെ നമ്മൾ ഓൾറെഡി അത് ബ്ലോക്ക് ചെയ്യും. ആവശ്യമില്ലാത്ത കോളുകളാണെങ്കിൽ അറ്റൻഡ് ചെയ്യാറുമില്ല, അഡ്മിഷൻ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ അറ്റൻഡ് ചെയ്യൽ. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സിം ഉണ്ട് നമുക്ക്, അതിനകത്ത് വരുന്ന കോളുകൾ അറ്റൻഡ് ചെയ്യും. അറ്റൻഡ് ചെയ്ത് അത് അഡ്മിഷൻ ശരിക്കും ജെന്യൂൻ ആണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കും. അങ്ങനെ തന്നെ ചെയ്യൽ. പിന്നെ വെച്ചാൽ എല്ലാവരും, മിക്ക ആൾക്കാരും നല്ല സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട്. ഇവിടെ ട്രിവാൻഡ്രത്ത് വന്നതിന് ശേഷം, ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങിയതിന് ശേഷം ഒരുപാട് ആൾക്കാർ നല്ല സപ്പോർട്ടുണ്ട്. ഈ ടെക്നോ പാർക്ക് വന്നതിന് ശേഷമാണോ ഇങ്ങനെ ഒരു വലിയൊരു ബൂമിംഗ് ഉണ്ടായിരിക്കുന്നത് ഹോം സ്റ്റേകൾക്ക്? ടെക്നോ പാർക്ക് വന്നതിന് ശേഷമാണോ എന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് എനിക്ക് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പറയാറില്ല. ഞാൻ അതിന് ശേഷമല്ലേ ഇവിടെ വന്നത്. ടെക്നോ പാർക്കിൻ്റെ അടുത്തേക്കൊക്കെ ഞാൻ പോയിട്ടുണ്ട്, ഇത് ചെയ്യാമെന്നുള്ളൊരു ഉദ്ദേശത്തിൽ പോയിട്ടുണ്ട്. അവിടുന്ന് കുറേ കുട്ടികളെ കിട്ടും, എന്താ പറയുക, നമ്മൾ ചോദിക്കുന്ന എമൗണ്ട് തരും എന്നൊക്കെ പറഞ്ഞ് ബ്രോക്കർമാരൊക്കെ എനിക്ക് പറഞ്ഞങ്ങനെ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ വന്ന സമയത്തിന് അറിയില്ലല്ലോ ഇവിടുത്തെ എന്താണ് ഇവിടെ നിങ്ങളുള്ള സംഭവങ്ങളെന്ന്. അങ്ങനെ എന്നെ കൊണ്ടുപോയിട്ടുണ്ട്, വീടുകൾ പോയി കണ്ടിട്ടുണ്ട്, എടുക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ നമുക്ക് പറ്റാത്ത എമൗണ്ട് ആണെന്നുണ്ടെങ്കിൽ ഒഴിവാക്കിയിട്ട് വരും, അഡ്വാൻസൊക്കെ 10 ലാഖൊക്കെ പറയും ചിലപ്പോൾ, അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് പോന്നിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങോട്ട് ഇതുവരെ ചെയ്തിട്ടില്ല, ആഗ്രഹമുണ്ട് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ എങ്ങനെയാണ് ഈ അഡ്വാൻസ് ഒക്കെ എങ്ങനെ വരെ നമുക്ക് ഒരു ഏകദേശം ഒരു അഡ്വാൻസ് കൊടുത്തിട്ട് ഇത്രയും പിള്ളേരെ നിർത്തി ഇത്ര കാശ് ഉണ്ടാക്കി അതിൽ നിന്ന് വാടക കൊടുത്ത് ബാക്കിയെല്ലാം ചെയ്യാമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഒരു ഒരു വീട് കണ്ടെത്തുന്നത്?
എങ്ങനത്തെ ഇത് രീതിയിലാണ് നിങ്ങൾ ഒരു വീട് കണ്ടെത്തുക? നമുക്കിപ്പോൾ ഒരു എന്താ പറയുക, ഒരു ഏജൻസി ആണെന്നുണ്ടെങ്കിൽ അവരെ വിളിക്കുമ്പോൾ അവർ പറയും ഇത്ര രൂപയാണ് റെൻറ്റ്. എന്തിനാ ആദ്യം നമ്മൾ ആവശ്യം പറയുക, ഇത്ര ഇന്ന ആവശ്യമാണ്. അപ്പോൾ ചില ആൾക്കാർ ഈ ഒരു ആവശ്യത്തിന് തരില്ല വീടുകൾ. ചിലവർ അതിനായിട്ട് പണിഞ്ഞിട്ടേക്കുണ്ട് വീട്, ഹോം സ്റ്റേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം പണിഞ്ഞിട്ടേക്കുണ്ട്, അല്ലെങ്കിൽ ഹോസ്റ്റലിന് വേണ്ടിയിട്ട് പണിഞ്ഞിട്ടിട്ടുണ്ട്, അതിൻ്റെ എല്ലാ സെറ്റപ്പോടും കൂടിയിട്ട് പണിഞ്ഞിട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി അല്ലേ, നമുക്കത് ചെന്നിട്ട് കുറേ സംസാരിക്കേണ്ടി വരത്തില്ലല്ലോ. അവരെ വീട് എങ്ങനെയാണോ നമുക്ക് തരുന്നത് നമ്മൾ അതുപോലെ തിരിച്ചു കൊടുക്കാമെന്ന് ബാധ്യസ്ഥരാണല്ലോ. അപ്പം ഞാൻ കൂടുതലും അവരുടെ അടുത്ത് പറയലുണ്ട് എൻ്റെ അടുത്ത് എങ്ങനെ തരുന്നോ അതെനിക്ക് ഞാൻ തിരിച്ച് തരും നിങ്ങൾക്കെന്ന്. അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം കുറേ എടുത്ത് രണ്ട് മൂന്നാല് എടുത്ത് മാറിയിട്ടുണ്ടല്ലോ. അപ്പം അവർ ആരും ഓണർമാരാരും അങ്ങനെയൊന്നും പറഞ്ഞൊന്നും ഞാൻ കേട്ടിട്ടില്ല. നമ്മുടെ കയ്യിൽ തന്നതുപോലെ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ അവരടുത്ത് പറയുമ്പോൾ ഇന്ന സ്ഥാപനം നടത്താൻ വേണ്ടിയിട്ടാണ്, ഇത്ര കുട്ടികളുണ്ടാവും എന്ന് പറയലുണ്ട്. പിന്നെ എനിക്ക് ഓണറെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല, ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കലുണ്ട്, അതൊന്നും ഉണ്ടാവാൻ പാടില്ല, അതും പറയും. പിന്നെ ബ്രോക്കറാണ് എടുത്തിരുന്നത്, അവർക്കൊരു കമ്മീഷന് അഡീഷണൽ അവർക്ക് വേണ്ടി വരും. എത്രയാണ് ഈ ഹോസ്റ്റൽ ഈ പി ജി നടത്തുമ്പോൾ ഉള്ള പ്രത്യേകത വെച്ചാൽ, ഒരു റെൻറ്റിനെടുക്ക് വീടെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 10 രൂപയാണ് അവിടെ റെൻറ്റെന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ പി ജി നടത്തുന്നതെന്ന് പറയുമ്പോൾ അവർ 10 ഇരട്ടിയാക്കും. ചിലപ്പോൾ അവിടെ 25,000, ചിലപ്പോൾ 30,000-35,000, അതാണ് അവർ വാങ്ങുന്നത്. എത്ര കുട്ടികളുണ്ട് അതാണല്ലോ ചോദിക്കുന്നത്. അപ്പോൾ ഇത്ര കുട്ടികളുണ്ടെന്ന് പറയുമ്പോൾ അവർ പറയും ആ ഇത്ര എമൗണ്ട് ഞങ്ങൾക്ക് തരണം കേട്ടോ എന്ന് പറയും, അല്ലാതെ വീട് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്, ഒരുപാടുണ്ട്, എനിക്കറിയുകയും ചെയ്യാം. അപ്പോൾ ഞാൻ പറയും അതിനെന്താ തരാമല്ലോ നമുക്ക്, ചിലപ്പോൾ അവരുടെ അടുത്ത് എത്ര കുട്ടികളുണ്ടെന്ന്, അപ്പോൾ നമ്മൾ ഡബിളാണ് യൂസ് ചെയ്യുക. ഡോർമെറ്ററി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ അടുത്ത് 10 പറഞ്ഞാൽ നമുക്ക് 20 കുട്ടികൾ അവിടെ നിർത്താം. അപ്പോൾ ആ 10 ആളുടെ കണക്ക് വെച്ചിട്ടായിരിക്കില്ല അവർ റെൻറ്റ് വയ്ക്കുന്നത്. അപ്പോൾ ആ 10 കുട്ടികളുടെ ക്യാഷിനകത്തും നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും. ഈ പോലീസ് കേസുകൾ ഉണ്ടായിട്ടുണ്ടോ? കേസുകൾ ഇത് നമ്മൾ ഹോസ്റ്റലുകൾ നടത്തുമ്പോൾ പി ജി ഒക്കെ നടത്തുമ്പോഴത്തേക്ക് പ്രശ്നങ്ങൾ, അതിൻ്റെ ഇതിൽ പോലീസുകാരുടെ ഇടപെടലുകളൊക്കെ എങ്ങനെയാണ്? പോലീസ് കേസുകൾ എന്ന് പറഞ്ഞാൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് വെച്ചാൽ എൻ്റെ ഹോംസ്റ്റലിലേക്ക് വന്നിട്ടുണ്ടായിട്ടില്ല. അല്ലാതെ നമുക്കിപ്പോൾ ബൾക്കായിട്ട് ഒരു അതായത് ലിവിൻ ലെക്ചറി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനമുണ്ട് പേട്ട പോകുന്നവരിക്ക്, അവിടെ നിന്ന് കുറച്ച് ബൾക്കായിട്ട് 10-30 കുട്ടികളെ തരാമെന്ന് പറഞ്ഞ്, അപ്പോൾ അവർ അഡ്വാൻസ് ക്യാഷ് തന്ന് എഗ്രിമെൻ്റ് എഴുതി എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു പോവാണ്. പിറ്റേന്ന് വന്നിട്ട് അവർ വന്നിട്ട് പറയും നമുക്കിത് വേണ്ട, അപ്പം നമുക്ക് തിരിച്ച് അഡ്വാൻസ് ക്യാഷ് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. ടോക്കണാണ് തരുന്നത്, അത് കൊടുക്കാൻ പറ്റില്ലല്ലോ. ടോക്കൺ തരുമ്പോൾ എഗ്രിമെൻ്റ് എഴുതിയിട്ട് നമ്മൾ റിട്ടേൺ ചെയ്യില്ല എന്നാണ്. അങ്ങനെ ഒരു കേസ് എനിക്ക് പേട്ട സ്റ്റേഷനിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കേസിട്ട് വന്ന സമയത്ത് എൻ്റെ ഒരു മനസാക്ഷീൻ്റെ പുറത്ത് ശരിക്കും പറഞ്ഞാൽ ഞാൻ അവിടെ ചെന്നു, അവിടെ സി എനോട് സംസാരിച്ചു. അവിടെ ഒരു എന്താ പറയുക, അവിടെ ഒരു പോലീസ് പി സി ഉണ്ടായിരുന്നു, ആളെടുത്തൊക്കെ കാര്യം സംസാരിച്ചതിന് ശേഷം അവർ പറഞ്ഞ് എൻ്റെ ഒരു മനസാക്ഷീൻ്റെ പുറത്ത് ഞാൻ എൻ്റെ പകുതി ക്യാഷ് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു കേസ് ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ പിന്നീട് അവർക്ക് നല്ല സപ്പോർട്ടായിരുന്നു കേട്ടോ, ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഹോസ്റ്റൽ നടത്തുന്നവരുമായിട്ടൊക്കെ പോലീസുകാരുടെ ഇടപെടലുകളൊക്കെ വളരെ വളരെ മാന്യമായ രീതിയിൽ തന്നെയാണ്. പിന്നെ നമ്മളെ തമ്പാനൂർ സ്റ്റേഷനിൽ അവിടെയുള്ളവരും ഒക്കെ ഈ കൊറോണ ടൈമിന് നമ്മൾ കുറച്ച് ഫുഡിൻ്റെ ഓർഡറുകളൊക്കെ കിട്ടിയാൽ വലിയ ഉപകാരമെന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പി ജി നട ഫുഡ് ചെയ്ത് പുറത്ത് കൊടുക്കുന്നുണ്ട്. ആ കൊറോണ ടൈമിന് ഞാൻ അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് ഞാൻ തന്നെ എൻ്റെ വണ്ടിയിൽ ഞാൻ തന്നെ കൊണ്ടുപോയി എല്ലായിടവും കൊടുത്ത്. അതൊരു വലിയൊരു ഉപകാരമായിരുന്നു എനിക്ക് കൊറോണ ടൈമിൽ, കാര്യം ചില കുട്ടികളുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അങ്ങനെ ഒരു പ്ലാൻ ചെയ്ത്, നമുക്ക് ജീവിക്കണമല്ലോ, എന്നാലും ഈ ഫീൽഡ് വിട്ട് കളയാൻ ഞാൻ ഒരുക്കമല്ലായിരുന്നു. എൻ്റെ മെയിൻ പ്രശ്നം എന്താണ്, ജീവിക്കണം, ഈ ഒരു ഫീൽഡിലൂടെ തന്നെ ജീവിക്കണം എന്ന് കരുതിയിട്ട് ഫുഡ് ഉണ്ടാക്കി കൊടുത്ത് ഒരുപാട് പോലീസുകാർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ ആയിരിക്കും അവർക്കൊക്കെ നല്ല രീതിയിൽ നല്ല സപ്പോർട്ട്, നല്ല ഫുഡാണെന്നുള്ള അഭിപ്രായങ്ങളും കിട്ടിയിട്ടുണ്ട്. ശരിക്കും കൊറോണ ഒന്നും ഇല്ലാതെ നോർമൽ ഒരു കാലാവസ്ഥയിലാണ് എങ്കിൽ എത്ര സ്റ്റുഡൻസ് വരെ ഉണ്ടാവും ഹോസ്റ്റലില്? ഇപ്പോൾ ഒരു നമ്മളിപ്പോൾ ഒരു വീട് എടുക്കുമ്പോൾ അവിടെ 30 കുട്ടികളെ നിർത്താൻ പറ്റും. അങ്ങനെ ആയിരിക്കും ഞാൻ എടുക്കുന്നത്, 30 കുട്ടികൾ ഒരു ടാർജറ്റ് ഉണ്ടാവും. അടുത്തത് പറഞ്ഞെടുക്കും, ഈ 30 ഫില്ലായി കഴിഞ്ഞാൽ അടുത്ത് പറഞ്ഞെടുക്കും. അവിടെയും കാണും ഒരു 10, 20, 25 അങ്ങനെ അങ്ങനെ ആയിരിക്കും. പിന്നെ എൻ്റെ ഒരു ഹോസ്റ്റലിൽ ഹോം സ്റ്റേയിൽ മാത്രം ഉണ്ടായിരുന്നു ഒരു 60 കുട്ടികളുണ്ടായിരുന്നു. നിങ്ങളുടെ ഈ അസോസിയേഷൻ കുറച്ചും കൂടെ സ്ട്രോങ് ആകുമ്പോൾ നിങ്ങൾക്ക് ക്ഷേമനിധി വേണം, സർക്കാർ ഞങ്ങൾക്ക് ആനുകൂല്യങ്ങൾ തരണം,
അല്ലെങ്കിൽ ഹോം സ്റ്റേ നടത്തുന്ന ആൾക്കാർക്കൊരു സുരക്ഷിതത്വം വേണം ഹോം സ്റ്റേകൾക്ക് എന്നൊക്കെ പറഞ്ഞിട്ടൊരു പുതിയ പുതിയ ഇത് വരില്ലേ നിങ്ങളുടെ ആവശ്യങ്ങൾ കൂടുതലില്ല? തീർച്ചയായിട്ടും വരും. ഈ കൊറോണ ആയതുകൊണ്ട് ഈ അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മീറ്റിങ്ങും കാര്യങ്ങളും കൂട്ടത്തോടൊന്നും പാടില്ല എന്നല്ലേ, അതുകൊണ്ട് കുറച്ച് പെൻഡിങ്. ആരാണ് ഈ അസോസിയേഷന്റെ സെക്രട്ടറി? ഷൈൻ എന്ന് പറഞ്ഞ ചേട്ടൻ. ഹോസ്റ്റലൊക്കെ നിർത്തിയിട്ട് വീട്ടിൽ പോകുന്ന എന്താണ് മനസ്സിനൊരു ഫീലിംഗ് തോന്നാൻ കാരണം? അതാണ് ഞാൻ ചോദിക്കുന്നത്. അതുമായിട്ട് എന്താണ് ഒരു ഒരു ആത്മബന്ധം ഉണ്ടാകാൻ കാരണം? ഞാൻ ഹോസ്റ്റലിൽ നിന്നതുകൊണ്ട് മാത്രമാണ്. ഒരുപാട് അനുഭവിച്ചിരുന്നു ആ ഹോസ്റ്റലിൽ നിന്ന്. കരഞ്ഞ ഓരോ ദിവസങ്ങൾ വരെ ഉണ്ട് എനിക്ക്. എങ്ങനെയാ ഭക്ഷണം കിട്ടാഞ്ഞിട്ടാണോ? ഭക്ഷണം കിട്ടാഞ്ഞിട്ട് കൊള്ളൂലാഞ്ഞിട്ടാണോ? കൊള്ളൂലാഞ്ഞിട്ട്. ഞാൻ ബാങ്കിലൊക്കെ വർക്ക് ചെയ്യുന്ന, ഞാൻ പറഞ്ഞില്ലേ ബാങ്കിൽ വർക്ക്, അവിടെ ചെന്ന് ഫുഡ് എടുത്ത് നമ്മൾ കഴിക്കാൻ വെക്കുമ്പോൾ മിക്ക ദിവസം മുടി കിട്ടിയിട്ടുണ്ട്, മണ്ണ് അടിച്ചിട്ടുണ്ട്. അപ്പൊ ഒക്കെ സങ്കടം വരും. നമ്മള് ഇത്രയൊക്കെ ബുദ്ധിമുട്ടി മണ്ണും മുടിയൊക്കെ കിടക്കുമ്പോൾ സങ്കടം വരും. സങ്കടം വരും തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ നമ്മള് അത്രയും ഒരു കാശും കൊടുക്കുന്നുണ്ട്, അവരെ വായിരിക്കുന്ന കേക്കും വേണം. നമ്മള് അവിടെ ചെന്നിട്ടില്ലേ എന്താ പറയാ, നമ്മൾ അവരുടെ എന്തോ കുറ്റം പറയാം. ആ അതാണ് ആ അവിടെ ആ ഒരു അനുഭവമായിരുന്നു ശരിക്കും പറഞ്ഞാല്. കൈ നീട്ടി നിൽക്കുക, അവർ തരുന്നതിനെ വാങ്ങുക, കുറച്ചും കൂടി നമുക്ക് ആഗ്രഹം ഉണ്ടാവും വേണമെന്ന്. പക്ഷെ നമുക്ക് തരില്ല അത്. അപ്പം അതിനെ മിച്ചം പിടിച്ച് പിന്നീട് നമ്മൾ കാണും ഇതിനെ കൊണ്ട് കളയുന്നത്. ആ കളയുന്നത് നമുക്ക് തന്നുകൂടെ, എനിക്കെന്നല്ല, അവിടെ എത്ര കുട്ടികളുണ്ട്, അവിടെ ഏതാണ്ട് 38 കുട്ടികളുണ്ടായിരുന്നു. അവരൊക്കെ ഞങ്ങൾ ഒറ്റ കെട്ടായി ലാസ്റ്റ് പുറത്തുനിന്ന് ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കാൻ തുടങ്ങി. അപ്പം ഞങ്ങൾക്ക് ഫുഡ് പുറത്തുനിന്ന് അവിടെ അകത്ത് കൊണ്ടുവന്ന് കഴിക്കാനായിട്ട് അവർ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ പോയിരുന്നു കഴിച്ചിട്ടുണ്ട്. കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ പോയിരുന്നു ഫുഡ് കഴിച്ചിട്ടുണ്ട്. പിന്നെ ആ ഫുഡിനെ കൊണ്ട് പല വീടുകളിലും പോയിട്ട് ചേച്ചി ഞങ്ങൾ കഴിച്ചോട്ടെ എന്ന് ചോദിച്ചത് അങ്ങനെയൊന്ന് കഴിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. പക്ഷേ എൻ്റെ കുട്ടികളൊക്കെ, എൻ്റെ ഹോസ്റ്റൽ കുട്ടികളൊക്കെ ഇപ്പം ഭയങ്കര ഹാപ്പിയാണ് ശരിക്കും പറഞ്ഞാൽ. അങ്ങനെയുള്ള അനുഭവങ്ങളൊന്നും അവർക്ക് വരുന്നില്ലല്ലോ. പുറത്തുനിന്ന് ഫുഡ് വാങ്ങി വീട്ടിനകത്തിരുന്ന് കഴിക്കാം. മിക്ക കുട്ടികളും പുറത്തുനിന്ന് ഫുഡ് വാങ്ങലില്ല. കാര്യം ഞാൻ കൊടുക്കുന്ന ഫുഡ് കൊണ്ട് അവർ തൃപ്തരാണ്. അവർ തരുന്ന കാശിൽ തൃപ്തയാണോ? ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മതി എനിക്ക്. ഞാൻ ഇത്രയും വർഷം കൊണ്ട് ഞാൻ എമൗണ്ട് കൂട്ടിയിട്ടില്ല. സ്റ്റാർട്ടിങ് തൊട്ട് 5,500 ശരിക്കും പറഞ്ഞാൽ. എല്ലായിടും 6 ഒക്കെ വാങ്ങലുണ്ട്. 6 അതിൽ കൂടുതലൊക്കെ വാങ്ങലുണ്ട്. 9,000 ഒക്കെ വരെ വാങ്ങലുണ്ട് ബോയ്സിനായാലും ഗേൾസിനായാലും. ഞാനിത് ബോയ്സിനും ഗേൾസിനും സെയിം എമൗണ്ടാണ് വാങ്ങല്. ഈ ബിസിനസ് അല്ലാതെ വേറെ ഏതെങ്കിലും ബിസിനസ്സിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിച്ചിട്ടുണ്ട്. ഏതൊക്കെ ബിസിനസ്സുകൾ? മാരേജ് ബ്യൂറോ, മറ്റേ ഹോം നേഴ്സിംഗ് സെൻറ്റർ, അത് അതും എനിക്കിഷ്ടമുള്ള പരിപാടിയാണ്. അത് ചെയ്തു കഴിഞ്ഞാലും കുറച്ച് ആൾക്കാർക്ക് ജോലി കൊടുക്കാൻ പറ്റും. ജോലിക്ക് പോകുന്ന ആൾക്കാർക്ക് അങ്ങനെ പറ്റും. പിന്നെ ചാരിറ്റി നടത്താൻ ഭയങ്കര ഇഷ്ടമാണ്. അത് എടുത്ത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഈ ഒരു ഇതിൽ ഉൾപ്പെടുന്നതല്ല എങ്കിൽ പോലും ഞാൻ ഒറ്റപ്പെട്ട സാഹചര്യത്തിൽ നിന്ന് വന്നതുകൊണ്ടായിരിക്കാം അങ്ങനെ ഇഷ്ടമാണ്. എത്ര പേരുണ്ട് വീട്ടില് സുമിയുടെ കൂടെ? ഇപ്പൊ ചേച്ചി മാത്രമേ ഉള്ളൂ, ബ്രദർ ഉണ്ടായിരുന്നു മരിച്ചു. ഈ ഹോസ്റ്റലിൽ നിന്നപ്പോഴത്തേക്കും മുടി കിട്ടി, ചോറിൽ മുടിയും കല്ല് കടിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഉണ്ടായ മാനസിക സംഘർഷം, സങ്കടം കൊണ്ടാണ് നമ്മൾ ബിസിനസ്സിലേക്ക് ഇറങ്ങിയെന്ന് പറഞ്ഞു. ഇത് മാത്രമാണ് ജീവിതത്തിൽ ഒരു സങ്കടമായിട്ട് തോന്നി? നമുക്ക് പെട്ടെന്ന് ആലോചിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ആലോചിച്ചാൽ നമുക്ക് പെട്ടെന്ന് വേദന തോന്നുന്ന, അല്ലെങ്കിൽ മാനസികമായിട്ടൊരു പ്രശ്നം തോന്നുന്ന, അതൊന്നും അത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടോ സുമി സ്വന്തമായിട്ട്? ഫസ്റ്റ് ഹോസ്റ്റലിലെ ഒരു അനുഭവം തന്നെയാണ്. ഞാൻ ഈ ട്രിവാൻഡ്രത്ത് വന്നിട്ട് ഫസ്റ്റ് ടൈം ഹോസ്റ്റലിൽ ഇട്ടപ്പോൾ അവിടെ എല്ലാം IAS പഠിക്കുന്ന കുട്ടികൾ തന്നെയായിരുന്നു. ആ കുട്ടികളുടെ ഇടയിൽ രണ്ട് കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു. ആ കുട്ടികൾ ചെറിയൊരു പ്രശ്നമുണ്ടാക്കിയ സമയങ്ങളിൽ അവരെ ഞാൻ നമ്മുടെ സ്വന്തം കൂടപ്പിറപ്പിനെ പോലെയാണ് കണ്ടത്. സ്റ്റാർട്ടിങ് അല്ലേ, പിന്നീടാണല്ലോ ഓരോന്നും പഠിക്കുന്നത്. അപ്പോൾ അവർ ചെറിയൊരു പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഓണറെടുത്ത് പറഞ്ഞ്, ചെറിയ കുട്ടിയല്ലേ, നിങ്ങൾക്ക് സ്വന്തമായിട്ട് അത് നടത്തിക്കൂടെ, നടത്തിയിട്ട് അതിനെ ഒഴിവാക്കിയിട്ട് ആ കൈ കിട്ടുന്ന ക്യാഷ് സ്റ്റാഫിനെ മാത്രം വെച്ചാൽ പോരെ, നിങ്ങൾക്ക് ഫുൾ എമൗണ്ട് എടുത്തുകൂടെ, ഇത്രയും പിള്ളേർ നിങ്ങൾക്ക് കിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കി. ഈ ഒരു ഫീൽഡിൽ വന്ന് എൻ്റെ ഇന്നും ഞാൻ മറക്കാത്ത ഒരു അനുഭവം അതാണ്. ഞാൻ ഒരിക്കലും മറക്കില്ല അത്. എൻ്റെ ഓർമ്മ നിൽക്കുന്ന കാലം വരെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും കേട്ടോ. കാര്യം അന്ന് ഞാൻ കുറേ കരഞ്ഞു. എനിക്കറിയാം, എനിക്ക് ഒരുപാട് ആൾക്കാരുമായിട്ട് ഇവിടെ പരിചയമില്ല എന്നൊന്നും. കുറേ കരഞ്ഞു എന്ന് വെച്ചാൽ എന്താ പറയുക, ഒരുപാട് വേദനിച്ചു. ഒറ്റയ്ക്ക് ആ വീടിൻ്റെ ഒരു സിറ്റ് ഔട്ട് ഉണ്ട്, അവിടെ ഇരുന്ന് നേരം വെളുപ്പിച്ച ഒരനുഭവങ്ങളൊക്കെ ഉണ്ട്. പുറത്ത് നിന്ന് കുളിച്ചിട്ടുണ്ട് ഞാൻ,
കാര്യം അതൊരനുഭവം തന്നെയല്ലേ ശരിക്കും പറഞ്ഞാൽ. കാര്യം വെച്ചാൽ ആ ഒരു സിറ്റുവേഷനിലായിരുന്നു അന്ന് എനിക്ക്, ആരുമായിട്ട് പരിചയമില്ല ട്രിവാൻഡ്രത്ത് വന്നിട്ട്. അപ്പോൾ എവിടെ ചെല്ലും, ആരെയൊന്നും അഭയം പ്രാപിക്കും നമ്മൾ, ഇതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? ഹോസ്റ്റലിൽ നിന്ന് ഇറക്കി വിട്ടോ? ആ ഹോസ്റ്റലിൽ അവർ പറഞ്ഞ് നിങ്ങൾ വെക്കേറ്റ് ചെയ്താൽ, അവരെന്നെ ശരിക്കും പറഞ്ഞാൽ ചീറ്റ് ചെയ്യുകയാണ് ചെയ്തത്, വെക്കേറ്റ് ചെയ്താൽ മുകളിൽ കെട്ടിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ആ ശരി ആയിക്കോട്ടെ, ഹരവാക്കിൽ വിശ്വസിച്ചിട്ട് ഞാൻ താക്കോല് കൊടുത്ത് അപ്പം ഞാൻ ഇങ്ങോട്ട് പോന്നു. രണ്ട് മാസത്തിനുള്ളിൽ പണി തീർത്ത് തരാമെന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് പിന്നീട് മനസ്സിലായി അവരെനിക്ക് എനിക്ക് നല്ലൊരു പണി തന്നെ തന്നിരുന്നു. അപ്പം ഞാൻ എൻ്റെ ഡ്രസ്സുകളും എൻ്റെ എല്ലാ സാധനങ്ങളും അവിടെ തന്നെ ഉള്ളത്, അതെടുക്കാൻ ചെന്നപ്പോൾ അവർ വേറെ പൂട്ടും താക്കോലുമായിട്ട് പൂട്ടിയിട്ട് പോയേക്കുക. അപ്പം എനിക്ക് ഉള്ളിൽ കയറാൻ പറ്റില്ല, ഇട്ടേക്കുന്ന ഒരു ജോഡി ഡ്രസ്സ് ഇട്ടുകൊണ്ട് നിൽക്കുക. അലക്കിയിട്ടേക്കുന്ന കുറച്ച് തുണി പുറത്തുള്ളതുകൊണ്ട്, പുറത്തൊരു പൈപ്പ് ഉള്ളതുകൊണ്ട് രണ്ടു ദിവസമായി കുളിച്ചിട്ട് അവിടെ നിന്ന് രാത്രി ഒരു മണിക്ക് അവിടെ നിന്ന് കുളിച്ചിട്ട് പിന്നെ സിറ്റുവട്ടി വന്നിരുന്ന് കരഞ്ഞ് നേരം വെളുപ്പിച്ച സമയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് വലിയൊരു അനുഭവം തന്നെയാണ്. ആ ഒരു വാശിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഫീൽഡ് വിട്ടു പോകാനായിട്ട് എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്തത്. വീണ്ടും അവിടെ തന്നെ എനിക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നും, ഞാൻ ഒരു വർഷത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു എനിക്ക്, അതിനുശേഷം വീണ്ടും തിരിച്ചു വന്ന് ഞാൻ അതിനിടയിൽ ഞാൻ പുറത്തു പോയി വീണ്ടും വന്നിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്തതാണ്. അതിനുശേഷമാണ് ഈ നാല് ഹോം സ്റ്റേ ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്തത്. വാശിയുണ്ടായിരുന്നു, നല്ലൊരു വാശിയുണ്ടായിരുന്നു. ധൈര്യമുള്ള അല്ലെങ്കിൽ സമൂഹത്തിൽ ഇങ്ങനെ പേരുള്ള, പേരെടുത്ത് ഒരു ബിസിനസ് നടത്തുന്ന ആളാകണം എന്നുള്ള സുമിയിലേക്കുള്ള ഒരിത് മാറ്റം എങ്ങനെ നോക്കിക്കാണുന്നു? പഴയ സുമിയിലേക്ക് നോക്കുമ്പോൾ പാവമായിരുന്നു അതോ എന്തായിരുന്നു? പാവമായിരുന്നു എന്ന് വെച്ചാൽ ചെറിയ കാര്യം മതി, ആരോടും ഒന്നും തിരിച്ച് പറയില്ലായിരുന്നു. ചെറിയ നമ്മളെ മനസ്സിന് പ്രയാസപ്പെടുത്തുന്ന കാര്യമാണെങ്കിലും, ഇപ്പം ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് നമ്മളെ വിഷമിപ്പിക്കുന്നതെന്നുണ്ടെങ്കിൽ അവരോട് പരാതി പറയില്ല, ചെന്നിരുന്ന കരയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അച്ഛനും അമ്മയൊക്കെ മിസ് ചെയ്യും, ഒറ്റയ്ക്ക് ഒരിടത്ത് പോയിരുന്ന കരയും. അതായിരുന്നു ശരിക്കും ഞാൻ. ഇപ്പോൾ ചില ടൈമുകളിൽ അവരെ മിസ് ചെയ്യും, അപ്പോൾ കരയണം എന്ന് തോന്നുമ്പോൾ എൻ്റെ റൂമിൽ അടച്ചിരുന്ന് കരയും. അങ്ങനെയാണ്. എങ്കിലും മറ്റുള്ളവരെ മുന്നിൽ എപ്പോഴും എല്ലാവരും പൊതുവെ എന്നെ പറയലുണ്ട്, ചിരിച്ചുകൊണ്ട് നിൽക്കൂ, ചിരിച്ച് സംസാരിക്കൂ, അതാണ് സിമിന്ന് അങ്ങനെ പറയലുണ്ട്. അതാകണം ഇനി എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കണം എന്ന് തന്നെയാണ്. നമ്മുടെ സങ്കടങ്ങൾ മറ്റൊരാളിലേക്ക് പകർന്നു കൊടുത്തിട്ടും കാര്യമൊന്നുമില്ല. നമ്മളെ മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കട്ടെ എന്ന് മാത്രം കരുതുന്നു. മനസ്സിലാക്കുന്ന ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്തുണ്ട്. സുമിയുടെ എത്ര വയസ്സിലാണ് അച്ഛനും അമ്മയുടെ മരണം? 13 ആ ഒരു ഏജൊക്കെ ആയിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് പിന്നെ എവിടെയാണ് നിന്നത്? അത് കഴിഞ്ഞിട്ട് ഞാൻ നിന്നത് ഹോസ്റ്റലിൽ തന്നെയാണ്. ബന്ധുക്കളൊന്നും? ബന്ധുക്കളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളൊരു പെണ്ണായതുകൊണ്ടായിരിക്കും കെട്ടിച്ചു വിടണം അങ്ങനെയൊക്കെ ഉള്ള ഒരു പ്രാരാബ്ദങ്ങൾ കൂടിപ്പോകുമെന്ന് പേടിച്ചിട്ടായിരിക്കണം അല്ലേ? അതിനുശേഷം പിന്നെ ഹോസ്റ്റലിലേക്കുള്ള ജീവിതമാണ്. ആൺകുട്ടികളുടെ ഹോസ്റ്റൽ നടത്തുമ്പോൾ അത് കുറച്ചും കൂടെ ധൈര്യം കാണിക്കേണ്ടതാണ്. എങ്ങനെ തോന്നുന്നു? പെൺകുട്ടികളെക്കാളും ബെറ്ററാണ് ആൺകുട്ടികളുടെ എന്ന് എനിക്ക് എൻ്റെ അനുഭവത്തിലൂടെ പറയാൻ പറ്റുള്ളൂ. പക്ഷേ അത് അല്ലാന്നും ഞാൻ കേട്ടിട്ടുണ്ട്. വോയിസ് ഇട്ടപ്പം എനിക്കൊരു 30 പേരുണ്ടായിരുന്നു, ചെക്കന്മാരുണ്ടായിരുന്നു. അവരൊക്കെ എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു 4 പേര് ഏജ്ഡായിട്ടുള്ള ചേട്ടന്മാരായിരുന്നേ. ആ ചെക്കന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളവർക്ക് കൊടുത്തേക്കുന്ന ടൈമിന് നൈറ്റ് 10 വരെ, ബോയ്സ് ആയതുകൊണ്ട് ലേഡീസിന് 8 വരെ പറഞ്ഞേക്കുന്നത്. ഈ ബോയ്സ് ആയതുകൊണ്ട് 10 വരെ പറയാം. പക്ഷെ അവർ 6 മണിക്ക് മുന്നേ അവിടെ കയറലുണ്ട്. അല്ല, അവരത് കയറുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മടുത്തുനിന്ന് കിട്ടുന്നത് അവർക്ക് മതി. അവർ വന്നു കഴിഞ്ഞാൽ എളുപ്പം വരുന്നത് ചായ കുടിക്കണം എന്ന് പറഞ്ഞിട്ടാണ്. ചായ കുടിക്കുമ്പോഴത്തേക്കും എന്തെങ്കിലും അഡീഷണൽ എന്തൊക്കെ ഉണ്ടാവും അങ്ങനെയൊക്കെ വരഞ്ഞിട്ടാണ് ഈ ഓടി വരുന്നത്. അവർ ബോയ്സിലെ ചെക്കന്മാർ പുറത്തുനിന്ന് ഒന്നും വാങ്ങി കഴിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല. അസമയം ലേഡീസിലെ കുട്ടികൾ പിന്നെയും വാങ്ങി കഴിക്കും. ബോയ്സിലെ പിള്ളേർ അവിടെ കൊണ്ട് കിട്ടുന്നതാണ് കഴിക്കുന്നത്. അവർ പറയുന്നത് ഞങ്ങൾക്ക് ഇത് തന്നെ ധാരാളം ചേച്ചി, ഞങ്ങൾ പല ഹോസ്റ്റലിൽ നിന്നിട്ടുണ്ട്, ഞങ്ങൾക്ക് ഫുഡ് ശരിയല്ല എന്നിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് ഇത് തൃപ്തിയാണ്, അതേപോലെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. പിന്നെ ഞങ്ങൾ എന്തിനാണ് പുറത്തുനിന്ന് കഴിക്കുന്നത്? ഞാൻ ചോദിക്കലുണ്ട്, എടാ നിനക്കൊക്കെ ഒന്ന് പുറത്തുനിന്ന് എന്തെങ്കിലും വാങ്ങി കഴിച്ചൂടെ എന്നൊക്കെ ചോദിക്കും ചില സമയങ്ങളിൽ. പിന്നെ അതും ഇതുപോലെ തന്നെ നല്ല, നമ്മളൊരു കുടുംബം പോലെ ശരിക്കും പറയാലോ, ഞാൻ ഒരു കുടുംബം പോലെയാണ് എൻ്റെ സ്ഥാപനങ്ങളൊക്കെ കൊണ്ടുപോകുന്നത്. ഒരു കുടുംബത്തിൽ ഇത്ര അംഗങ്ങളുണ്ട്. പ്രായത്തിനേക്കാൾ കവിഞ്ഞ പക്വതയുണ്ടെന്ന് പറഞ്ഞാൽ അത് തെറ്റായി പോകും. അനുഭവങ്ങളോണ്ടല്ലേ ഓരോ മനുഷ്യന് പക്വത വരുന്നത്. അത്ര പക്വത വരുത്താനുള്ള അനുഭവങ്ങളുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഈ ഹോസ്റ്റൽ ഫീൽഡ് എന്നെങ്കിലും വിടുവോ? ഇല്ല, ഹോസ്റ്റൽ ഫീൽഡ് തന്നെ ആയിരിക്കും നമ്മുടെ ജീവിതത്തിന്റെ ഉറ്റം വരെ. ഇനി വേറെ എന്തൊരു ബിസിനസ് ഞാൻ സ്റ്റാർട്ട് ചെയ്താലും എവിടെയെങ്കിലും ഒരിടത്ത് എൻ്റെ ഒരു ഹെവൻസ് ഹോം സ്റ്റേ ഉണ്ടാവും.
നമ്മുടെ ഒരു കയ്യൊപ്പാണ്. അതെ, തീർച്ചയായിട്ടും. ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഞാൻ വണ്ടിയൊക്കെ ഓടിച്ചുകൊണ്ട് പോകുന്നതല്ലേ, എന്തെങ്കിലും സംഭവിച്ചാൽ ഈ ഒരു ഫീൽഡിൽ ഇത് വിട്ട് കളയരുത്, ഈ ഒരു പേരും അതുപോലെ തന്നെ ഇത് നിങ്ങളായിട്ട് നോക്കി നടത്തിക്കൂ. എനിക്ക് ഏറ്റവും അടുത്ത് വിശ്വസിക്കാൻ പറ്റിയ ഒരു സ്റ്റാഫ് ഉണ്ടായിരുന്നു, ബോയ്സിലാണ്, ഷാജി എന്നാണ് ആളുടെ പേര്, എടുത്ത് പറയട്ടോ. നല്ല അടിപൊളി കുക്കാണ് ആൾ, നമുക്ക് ഒരു ടെൻഷനും ഇല്ല, ആളെ ഒക്കെ നോക്കിക്കോളും. ഒരു അഡ്മിഷൻ വന്നാൽ കുട്ടികളെ എങ്ങനെ നിയന്ത്രിക്കണമെന്നും അത് നല്ല, അതായത് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ പോകുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ പുള്ളി, ആ പുള്ളീൻ്റെ അടുത്ത് ഞാൻ പറയാം, ഷാജിക്ക എന്തെങ്കിലും പോകുന്ന വഴിക്ക് എനിക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ ഷാജിക്ക ഇത് വിട്ട് പോകരുത്, ഇതേപോലെ കൊണ്ടുപോകണം. ഞാൻ പോയെങ്കിൽ പൊക്കോട്ടെ, എങ്ങനെ തന്നെ പറയില്ലേ, ഞാൻ പോയാൽ പൊക്കോട്ടെ, എന്നെ വഴക്ക് പറയലുണ്ട്, എന്നാലും ഞാനത് പറഞ്ഞു കൊടുക്കലുണ്ട്. പിന്നെ എനിക്കിപ്പോൾ ഉള്ളത് ചേച്ചി, ചേച്ചീൻ്റെ അടുത്തും പറയലുണ്ട്, നിങ്ങൾ എന്തെങ്കിലും ചെയ്തേക്കണം, ഇത് ഒഴിവാക്കിയിട്ട് പോകരുത്, ഈ കുട്ടികളെ ഇങ്ങനെ തന്നെ കൊണ്ടുപോകണം, നിങ്ങൾക്ക് കുറച്ച് കുട്ടികളെയും കൂടി കിട്ടും, അവർക്ക് കിട്ടും. അപ്പം എന്താ പറയുക, ഒരു ഫീൽഡ് ചിലപ്പോൾ എങ്ങനെ കൊണ്ടുപോകണം എന്ന് അവർക്ക് അറിയില്ലായിരിക്കും, അനുഭവങ്ങളിലൂടെ എല്ലാവരും പഠിച്ചോളും. അതുകൊണ്ട് ഞാനത് പറയാം. അതുകൊണ്ട് ഈ സർക്കാരിൻ്റെ വനിതാ വികസന കോർപ്പറേഷനും അങ്ങനെ ഒരുപാട് വനിതയ്ക്ക്, വനിതകൾക്ക് ഇത്ര സെപ്പറേറ്റ് വകുപ്പുണ്ട്, വികസന കോർപ്പറേഷൻ അടക്കം. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ലോണും എല്ലാവരുടെയും സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാനുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. കുറച്ച് വനിതകളൊക്കെ അത് ചെയ്യുന്നുണ്ട്, വേറെ കുറച്ച് പേര് വലിയ ബിസിനസ്സുകളിട്ട് വലിയ ആൾക്കാരായിട്ടുണ്ട്. പക്ഷേ ഈ സർക്കാർ ആനുകൂല്യങ്ങൾക്കൊന്നും ശ്രമിച്ചില്ലായിരുന്നോ? ഇങ്ങനെ എന്തെങ്കിലും തുടങ്ങാൻ വേണ്ടിയിട്ടോ, ഹോം സ്റ്റേകൾക്കോ അങ്ങനെ ആനുകൂല്യങ്ങളൊക്കെ കിട്ടാറുണ്ടോ സർക്കാരിൽ നിന്ന്? കിട്ടാറുണ്ടോ എന്ന് വെച്ചാൽ ഞാൻ അതിനൊന്നും ശ്രമിച്ചിട്ടില്ല. ഞാൻ ഇതൊക്കെ തുടങ്ങിയിട്ടുള്ളതെല്ലാം സ്വന്തം കാശ്. കാശൊക്കെ ഉള്ള? അങ്ങനെയല്ല, കാശ് ഉള്ളതെന്നല്ല, ഒന്നിൽ തുടങ്ങി കാശ് ഉണ്ടാക്കി അതിൽ നിന്ന് ലാഭം പിടിച്ച് അടുത്തത് സ്റ്റാർട്ട് ചെയ്ത്, അങ്ങനെയാണ് ഞാനിത് കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ അതിന് സപ്പോർട്ട് ചെയ്യാനൊന്നും ആരുമില്ല സാമ്പത്തികമായിട്ടൊക്കെ? സാമ്പത്തികമായിട്ട് ഞാൻ ആരുടെയും സപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടില്ല ഇന്നുവരേക്കും, ഇന്നുവരേക്കും ആവശ്യപ്പെട്ടില്ല. നാളെ ഒരു സമയത്ത് സാഹചര്യം വന്നു കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ല. ഈ സമൂഹത്തിൽ നിരവധി സ്ത്രീകളുണ്ട്, നിരവധി സ്വഭാവമുള്ളവർ, നിരവധി ജോലി ചെയ്യുന്നവർ, നിരവധിയായിട്ടുള്ള ആൾക്കാർ, എന്താണ് ഒറ്റപ്പെട്ടു പോയവർ, ഒളിച്ചു നിൽക്കുന്നവർ, ഈ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാം പേടിച്ച് നിൽക്കുന്നവർ, അങ്ങനെയുള്ള കുറേ പേരുണ്ട്. അവർക്കൊക്കെ നമ്മൾ കൊണ്ടുവരുന്ന ഓരോ സ്ത്രീകളും അടയാളപ്പെടുത്തി പോകുന്നത് ധൈര്യമുള്ളവരായിട്ടാണ്. അങ്ങനെയുള്ളവരടുത്ത് ഒളിഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ പുറത്തേക്ക് വരാൻ മടിച്ചേക്കുന്ന ആ സ്ത്രീകളോട്, സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റാതെ ഒരു മനസ്സ് ശക്തി ഇല്ലാത്ത അവരോട് പറയാൻ എന്താ ഉള്ളത്? അങ്ങനെ നിൽക്കേണ്ട കാര്യമില്ല, ധൈര്യമായിട്ട് മുന്നോട്ട് വരണം. അങ്ങനെ നിന്നിട്ട് ഇപ്പം എന്താ ചെയ്യുക? അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ലൈഫ് എവിടെ ചെന്ന് അവസാനിക്കാനാ? ഇപ്പം ഞാൻ പറഞ്ഞല്ലേ, ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങി വന്നതിൻ്റെ കാരണം പറഞ്ഞല്ലോ, ഒരു എയിമായിട്ട് ഇറങ്ങി പുറപ്പെടുക. പിന്നെ അതിന് അതിലുപരി വാശിയാണ്, പലരോടുമുള്ള വാശി. അന്നൊക്കെ എനിക്ക് ഈ ഒരു ധൈര്യം ഉണ്ടായിരുന്നില്ല, പിന്നീട് ഞാൻ ധൈര്യമായിട്ട് പുറത്ത് വന്നല്ലേ. ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് ഇനിയും എൻ്റെ സ്ഥാപനങ്ങൾ ഇവിടെ വേണം, അതിന് ട്രിവാൻഡ്രം സിറ്റിയിൽ തന്നെ വേണം. ആ ലേഡി അന്ന് തന്നെ അങ്ങനെ പറഞ്ഞപ്പോഴേ എനിക്കുണ്ടായ മാനസികമായിട്ടുള്ള വിഷമം കൊണ്ടായിരിക്കും ഞാൻ ഇന്നിപ്പോൾ ഈ ലെവലിൽ ഇവിടെ നിൽക്കുന്നത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ പല കുട്ടികളുടെയും പേരൻസ് വന്ന് പറഞ്ഞിട്ടുണ്ട്, സിമി എന്താ പറയുക, ഒരു കൊച്ചുകുട്ടിയാണ്, ഞങ്ങൾ എന്ത് വിശ്വസിച്ച് ഇവിടെ നിർത്തിട്ട് പോണത് നമ്മുടെ മക്കളെ. അപ്പം ഞാൻ പറയാം, നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം നിർത്തുക, നിങ്ങളുടെ കുട്ടികൾക്ക് ഒന്നും സംഭവിക്കില്ല എൻ്റെ അടുത്ത് നിന്നു എന്നായിരുന്നു. അതുപോലെ മുന്നോട്ട് ഇറങ്ങുക, പലരും പലതും ചോദിക്കും, അതിനുള്ള ആൻസർ കൊടുക്കാൻ തയ്യാറാവണം, മിണ്ടാണ്ടിരുന്നിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ. അതേ എനിക്ക് പറയാനുള്ളൂ. ഉദാഹരണം ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, എൻ്റെ ഹോസ്റ്റലിൽ എൻ്റെ ഹോം സ്റ്റേയിൽ ഒരു കുട്ടി വന്നിട്ടുണ്ടായിരുന്നു, അതൊരു എന്താ പറയുക, ഷോപ്പിലെന്തോ ടെക്സ്റ്റൈൽസിലെന്തോ വർക്ക് ചെയ്യാനായിട്ട് വന്ന കുട്ടിയാണ്. അത് ഒരു ദിവസം എൻ്റെ ഹോം സ്റ്റേയിൽ ഇരുന്ന് കരയുന്ന കണ്ടു. അപ്പം ഞാൻ ചോദിച്ചു, എന്താ നീ കരയണേന്ന് ചോദിച്ചു. പറഞ്ഞ്, എനിക്ക് വേറെ എന്തെങ്കിലും ഒരു ജോലി, എനിക്ക് ഈ ജോലി പറ്റില്ല, എന്തെങ്കിലും ഒരു ജോലി ശരിയാക്കി തരുമോ എനിക്കെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്ത് ജോലിയാണ് ഞാൻ ശരിയാക്കി തരിക നിനക്ക്? നിനക്ക് ക്യാഷ് ഉണ്ടോ കയ്യിൽ? ഞാൻ ഒറ്റ ചോദ്യം ചോദിച്ചിട്ടുള്ളൂ കേട്ടോ, ക്യാഷ് ഉണ്ടോ? എന്നും പറഞ്ഞ്, ക്യാഷ് ഉണ്ടോയെന്ന് വെച്ചാൽ എൻ്റെ വീട് കിടക്കുന്ന ആ അഡ്വാൻസ് ക്യാഷേ ഉള്ളൂ. ഞാൻ പറഞ്ഞ്, നിനക്ക് ഒരു 2 ലക്ഷം രൂപ നിനക്ക് ചിലവാക്കാൻ പറ്റിയാൽ ഞാൻ ഇപ്പം ചെയ്യുന്ന കാര്യം നിനക്ക് ചെയ്യാൻ പറ്റും, ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് രക്ഷപ്പെടാം എന്ന് പറഞ്ഞിരുന്നു. അവൾക്ക് വേണ്ട എല്ലാ ഹെൽപ്പും, മീൻസ് എല്ലാ സപ്പോർട്ടും ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പേരൊന്നും എടുത്ത് പറയണില്ല കേട്ടോ, ചെയ്ത് കൊടുത്തിട്ടുമുണ്ട്. അവളിപ്പം ഈ ട്രിവാൻഡ്രത്ത് 4-ാമത്തെ ഹോസ്റ്റലിൽ നിന്ന് ഇപ്പം എടുത്തിട്ടുണ്ട്, ഈ കൊറോണ ടൈമിലും. ഇന്നലെ അറിഞ്ഞ കാര്യമാണിത് ഞാൻ. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇപ്പം കൊറോണ ആയിട്ട് കുട്ടികളൊക്കെ ഉണ്ടോ? ഉണ്ടെന്നാണ് പറയുന്നത്.
അപ്പോൾ തീർച്ചയായിട്ടും അവൾക്ക് അത്രയും സന്തോഷം ഉണ്ടായിരിക്കും. ഞാൻ പിന്നെ അവളുടെ പുറകെ പോയിട്ടില്ല, അവൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ചെയ്തു കൊടുത്തിട്ട് ഇനി നീ ജീവിച്ചോളാനാണ് പറഞ്ഞത്. നിനക്ക് ഉണ്ടാക്കാൻ പറ്റും, നീ ജീവിച്ചോ, നല്ല രീതിയിൽ കൊണ്ടുപോയാൽ നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റും എന്നും പറഞ്ഞിട്ട് വിട്ടിട്ടുണ്ട് എല്ലാ സപ്പോർട്ടും. അതായത് രാത്രിയിൽ നോട്ടീസ് വരെ ഒട്ടിക്കാൻ അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ റോഡിൽ ഇറങ്ങി നടന്നിട്ടുണ്ട്. എൻ്റെ സ്ഥാപനത്തിന് കൂടി ഞാനത് ചെയ്തിട്ടില്ല. അവൾക്ക് അമ്മ അതിൽ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. പിന്നെന്താ പറയുക, സാധനങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്യാനും വീടെടുക്കാനും എനിക്കറിയാവുന്ന ഏജൻറ്റൊക്കെ ഉണ്ട്, അവരെയൊക്കെ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തി കൊടുത്തിട്ട് പിന്നീട് അവളായിട്ട് ഇപ്പോൾ ഒന്ന് തുടങ്ങി. അപ്പോൾ അവൾ നല്ല രീതിയിൽ കൊണ്ടു നടക്കുന്നുണ്ട് ഈ ഒരു സ്ഥാപനം. ഇതാണ് സിമി. സമൂഹത്തിൽ നിരവധി സിമിമാരുണ്ട്, അവരുടെ എല്ലാം പ്രതിനിധി കൂടിയാണിവർ. സ്വന്തം കഴിവിനെ തിരിച്ചറിഞ്ഞ് ജീവിത വഴിയിൽ മാന്യമായ തൊഴിൽ ചെയ്ത് ജീവിക്കുന്നു. ഇതൊരു മാതൃക കൂടിയാണ്, ഒന്നും ചെയ്യാനില്ലെന്ന് പറയുന്നവർക്ക് മുന്നിൽ ചൂണ്ടിക്കാണിക്കാനാകുന്ന മാതൃക. സിമിക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. നന്ദി.